ഭാവന എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഇമാജിനേഷൻ ഒരു ചിന്ത ഇവിടെ എത്ര പേർക്ക് ഭാവന അറിയാമെന്ന് അറിയത്തില്ല സാധാരണ ഭാവന ഒരാൾ തന്നെയാണ് മൊത്തം വായിക്കുന്നത് ഇപ്പം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഭാവനയുടെ സംഭാഷണം മൂന്ന് പേരായിട്ട് വായിക്കുന്നത്രേ ഉള്ളൂ ഇതിവൃത്തം ഇങ്ങനെയാണ് അതായത് നല്ല ശമര്യക്കാരൻ്റെ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഇപ്പം നല്ല ശമര്യക്കാരന് ഒരു പുരോഹിതനും ഒരു ലേവ്യനും അത് കണ്ടിട്ട് അവർ വഴിമാറി പോയി എന്നുണ്ട് ഇതൊരു ഒരു ഭാവന മാത്രമാണ് പുരോഹിതൻ ലേവ്യനും വഴിമാറി പോയ രണ്ടുപേരും ഒരിടത്ത് നിൽക്കുകയും പെട്ടെന്ന് ഒരു ശാസ്ത്രിയും കൂടെ അവരുടെ കൂടെ കൂടുകയും അപ്പൊ അവരിങ്ങനെ പറയുക അതായത് ഞങ്ങളിങ്ങനെ ഒരാളെ കണ്ടു സഹായിക്കാതെ പോയി നമുക്ക് അവനാകൊണ്ട് ഒരു ഗുണമില്ല ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക അപ്പൊ ശാസ്ത്രിയും ഇവരും കൂടെ പിന്നെ ചേർന്ന് യേശുവിൻ്റെ അടുത്ത് യേശുവിൻ്റെ ഇതൊരു ഭാവന മാത്രമാണ് യേശുവിൻ്റെ അവിടെ വന്നിട്ട് യേശു ഇന്റെ വാക്കുകൾ കേൾക്കാൻ വരികയും അപ്പൊ അവിടെ നല്ല ശമര്യക്കാരനെ കുറിച്ച് യേശു പറയുമ്പോൾ ഇവർക്ക് സ്വയം ഇവരെ കുറിച്ചാണെന്നല്ല പറഞ്ഞു എന്ന് തോന്നുകയും ചെയ്യും അതിനൊരു ഒരു മോഡേൺ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മൾ കണ്ട പുരോഹിതന് പകരം ഒരു ഉപദേശി ലേവ്യക്കാരന് പകരം ചർച്ചിലെ മൂപ്പൻ എന്നിട്ട് പിന്നെ ശാസ്ത്രിക്ക് പകരം സെക്രട്ടറി ഇങ്ങനെ മൂന്നായിട്ട് മാറിയിരിക്കും അപ്പൊ ഞാനാണ് ഇതിനകത്ത് ഉപദേശി സെക്രട്ടറി മൂപ്പനും ഇതൊരു ഭാവനയാണ് സെക്രട്ടറി ആക്കരുത് സൂര്യൻ മേഘങ്ങളിലേക്ക് മറഞ്ഞു തുടങ്ങി മന്ദമാരുതൻ ഇനം തള്ളലോടെ വീശി തുടങ്ങി പതിപോലും സ്ഥലസഭയിൽ ഉപദേശിയും മൂപ്പനും ഗംഭീര ചർച്ചയിലായിരുന്നു വിഷയം അന്ന് രാവിലെ ഉപദേശിച്ച് പ്രസംഗിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി അപ്പോഴാണ് അവിടെ സെക്രട്ടറിയുടെ വരവ് സെക്രട്ടറിയുടെ മുഖത്തെ ഭാവവ്യത്യാസം തിരിച്ചറിഞ്ഞ ഉപദേശി സെക്രട്ടറിയോട് ചോദിച്ചു എന്തുപറ്റി സണ്ണീച്ച എന്താ ഇത്ര ലേറ്റ് ആയത് എന്ത് പറയാനാ പാസ്റ്ററേ വരുന്ന വഴിക്ക് ഞാൻ ജോണി കുട്ടിയുടെ വീട്ടിലൊന്ന് കയറി അവന്റെ കാര്യം വളരെ കഷ്ടമാ അവനെ പിടിവേണ്ട മാരക രോഗത്തിന് ചികിത്സിക്കാൻ പോലും കാശില്ലാതായി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പല പ്രാവശ്യം വിളിച്ചു തുടർന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോയതാണ് അവന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ സഭയോട് ചേരണമെന്ന് ആഗ്രഹമുണ്ട് ഓ അതൊന്നും ശരിയാകത്തില്ല അത് നമുക്കൊരു ബാധയാകത്തേ ഉള്ളൂ അവനെ കൊണ്ട് സഭയ്ക്ക് ഒരു ഗുണവും വരാൻ പോകുന്നില്ല ഇത് കേട്ടപ്പോൾ ഓർത്തത് ബാങ്കിൽ ജോലിയുള്ള ഇപ്പോൾ സ്ഥലം മാറി വന്ന സ്റ്റീഫൻ ഉണ്ടല്ലോ അവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സഭ തിരക്കി നടക്കുക അവൻ അതിന് അടുത്തുള്ള ഇൻഡിപെൻഡന്റ് ചേർത്ത് പോയതായിട്ടാണല്ലോ കേട്ടത് ഓ അവനെങ്കിൽ ഇതുവരെ ഉറച്ചിട്ടൊന്നും ഇല്ല പല സഭകളായ ഒന്ന് രണ്ടാഴ്ചകളിൽ പോയെന്നേ ഉള്ളൂ നമ്മളൊന്ന് മുട്ടിയാൽ അതങ്ങ് തുറക്കപ്പെടും അത് ശരിയാ അവനാകുമ്പോ സഭയ്ക്ക് ഒരു ഗുണമുണ്ട് ആരും സഹായിക്കുകയും ചെയ്യും ഈ ആഴ്ചയിൽ നമുക്കൊന്ന് പോയി കാണാം അപ്പോഴാണ് ദൂരത്തു നിന്ന് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളുടെ ഈണങ്ങൾ കർണപുടത്തിൽ അലയടിച്ചത് ഇന്ന് ഇവിടെ അടുത്തൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട് അനുഗ്രഹപ്പെട്ട ഒരു ദൈവദാസനാണെന്നാണ് കേട്ടത് കഴിഞ്ഞ ദിവസം പോയവർ പറഞ്ഞു ആത്മാവിന്റെ ഒരു ചലനം തന്നെ നടന്നുണ്ട് ശരിയാ വെറുതെ നമ്മൾ ഇങ്ങനെ ഇരുന്ന സമയം കളയാതെ നമുക്ക് പോയി വചനം കേൾക്കാം വചനമാണ് നമുക്ക് ജീവനും ചൈതന്യം നൽകുന്നത് ശരിയാ പാസ്റ്ററെ ഉപവാസം പ്രാർത്ഥനയും വചനം ശ്രവിക്കുന്നതിൽ പകരമായി സന്തോഷത്തിന് വേറൊരു കാര്യമില്ല കിട്ടുന്ന അവസരങ്ങളിൽ ഞാനും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ പോയി സംബന്ധിക്കാറുണ്ട് അവർ മൂവരും കൂടി അടുത്തുള്ള കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് നടന്നു അവിടെ ഒരു നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു പുറകിൽ മൂന്ന് ഇരിപ്പിടം കണ്ടുപിടിച്ച് സ്വസ്ഥരായിരുന്നു അന്നത്തെ പ്രസംഗ വിഷയം നല്ല ശമര്യക്കാരനെ കുറിച്ചായിരുന്നു ഇന്നത്തെ പ്രസംഗൻ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി വഴിവക്കിൽ കിടക്കുന്ന അടുത്ത പ്രാണനായ മനുഷ്യനെ നാം പലപ്പോഴും കണ്ടിട്ടും കാണാതെ പോയിട്ടുണ്ട് അത് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള കൂട്ടു സഹോദരനാകാം ഒരുപക്ഷെ രക്ഷയുടെ സന്തോഷം എന്തെന്നറിയാതെ ശിക്ഷാവതിയിൽ കിടക്കുന്ന നമ്മുടെ അയൽവാസിയാകാം ഇങ്ങനെ എത്രയോ പേർ നമ്മുടെ ചുറ്റുമിരിക്കുമ്പോൾ നാം പലപ്പോഴും ആ പുരോഹിതനെ പോലെ ലേവിനെ പോലെ ആകാറുണ്ട് പ്രാർത്ഥനയും യാഗവും മാത്രമാണ് ദൈവിഷ്ടം എന്ന് കരുതുന്നതാണ് നാം പലപ്പോഴും ദൈവസ്നേഹം ഈ കാലങ്ങളിൽ വാക്കിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ നാം മറക്കുന്നു നിത്യജീവനെ അവകാശമാക്കുവാൻ ആഗ്രഹിച്ച ആ ശാസ്ത്രിയോട് യേശു പറഞ്ഞത് നീയും അങ്ങനെ തന്നെ ആ ശമര്യക്കാരനെ പോലെ ചെയ്യുക എന്നാണ് പറഞ്ഞത് ഈ വചനങ്ങൾ ഇരുവായിട്ടുള്ള വാൽ പോലെയാണ് അവരുടെ ഹൃദയത്തിൽ തുളച്ചു കയറിയത് അന്ന് അവരെ തന്നെ ശോധന ചെയ്യുവാൻ കാരണമായി ആ രാത്രിയിൽ കർത്തസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു ഇനിയുള്ള കാലം ദൈവം പഠിപ്പിച്ച സ്നേഹത്തിന്റെ പാതിൽ നടക്കുവാൻ രൂപം ഭാവം സ്ഥാനം ധനം വ്യത്യാസമെന്നെ ഈ സ്നേഹം ഒരേപോലെ എല്ലാവരും പകരുവാൻ അവർ ദൈവസന്നിധി പ്രതിയെടുത്തു ആകയാൽ നാമും ഈ സ്നേഹം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും എല്ലാവർക്കും ഒരേപോലെ പകരുവാൻ ഈ അന്ത്യകാലങ്ങൾ ഇടയാകട്ടെ എന്ന ആഹ്വാനത്തോടുകൂടി ഞങ്ങളുടെ എളിയ സംഭാഷണ ഭാവനയിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കുന്നു.